ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് മലയാളം പ്രത്യേക 50 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലസ് ടു ഡിഗ്രി പ്രിലിംസിന് ഒരുങ്ങുന്നവർക്കും കേട്ടറ്റ് മലയാളത്തിന് ഒരുങ്ങുന്നവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. ആദ്യത്തെ ചോദ്യം, മറുക്കര കാണാത്തത് എന്നർത്ഥമുള്ളത് അപാരം. വനരോധനം എന്ന ശൈലിയുടെ പൊരുൾ, നിഷ്പ്രയോജനമായ സങ്കട നിവേദനം. 11 മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം, അവസാന നിമിഷത്തിന് തൊട്ടു മുൻപ്. അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം, തിരിച്ചറിയാനുള്ള അടയാളം. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? കൃത്യസമയത്ത്. ദെർ ഇസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിൻ്റെ പരിഭാഷ, വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിൻ്റെ പരിഭാഷ, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നുണ്ട്. നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ തരത്തിലെ ചോദ്യങ്ങളാണിത്. ഫോർഗെറ്റ്ഫുൾനെസ് ഇസ് സംടൈംസ് എ ബ്ലെസ്സിങ് എന്നതിൻ്റെ പരിഭാഷ, മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിൻ്റെ പരിഭാഷ, അവൻ വിളക്കണച്ചു. ധാത്രി എന്ന പദത്തിനർത്ഥം വളർത്തമ്മ. സുഗരം എന്ന വാക്കിനർത്ഥം പന്നി. ചെമപ്പ് നാട എന്ന ശൈലിയുടെ അർത്ഥം, അനാവശ്യമായ കാലവിളംബം. ബൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം, സ്ഥാനമോഹികൾ. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം സന്യാസി. സുഗ്രീവശാസന എന്ന ശൈലിയുടെ അർത്ഥം, അലംഘനീയമായ കൽപ്പന. അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം, പെരുങ്കള്ളൻ. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം, ആശ്രിതനായി കഴിയുക. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പരിമിത വസ്തു. കുറിപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം, നിഷ്ഫലമായ ഉറപ്പ്. ഗ്രഹിക്കുന്ന ആൾ എന്നതിനൊറ്റപ്പദം ഗ്രാഹകൻ. അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അനാവശ്യമായ ആഡംബരം കാണിക്കുക. മണ്ഡൂകം എന്ന വാക്കിൻ്റെ അർത്ഥം തവള. മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ പെടുന്നു? ദ്രാവിഡ ഗോത്രം. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം പൂർണ്ണവിരാമം. വ്യാകരണം പഠിച്ചിട്ടുള്ളയാളെ പറയുന്നത് വൈയാകരണൻ. കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം, പ്രയോഗിച്ചു കാണാത്ത വൈദഗ്ധ്യം. ഹിരണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർണം. വാക്സിങ് ആൻഡ് വാനിങ് എന്നതിന് ഏറ്റവും അനുയോജ്യമായ മലയാള രൂപം വൃത്തിക്ഷയം. അസെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീങ് എന്നതിൻ്റെ പരിഭാഷ, തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക. ചക്രശ്വാസം വലിക്കുക എന്നാൽ അത്യധികം വിഷമിക്കുന്ന. കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം, ലോക പരിജ്ഞാനം കുറഞ്ഞ വ്യക്തി. കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വഞ്ചിക്കുക. മകളുടെ ഭർത്താവ് എന്ന അർത്ഥമുള്ളത് ജാമാതാവ്. ആർഷം എന്ന വാക്കിനർത്ഥം, ഋഷിയെ സംബന്ധിച്ചത്. ക്രെഡിബിലിറ്റി എന്നതിന് തത്തുല്യമായത് വിശ്വാസ്യത. ഇതുപോലെ ഇംഗ്ലീഷ് തന്നിട്ട് മലയാളം ചോദിക്കും. പാഷാണത്തിലെ ക്രിമി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം, മഹാദുഷ്ടൻ. ദന്തഗോപുരം എന്ന ശൈലിയുടെ അർത്ഥം, സാങ്കല്പിക സ്വർഗം. എഫ്ഐർ വെദർ ഫ്രണ്ട് എന്നാൽ എന്താണ് അർത്ഥം? ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ. ചരിത്രാതീത കാലം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം, ചരിത്രത്തിന് മുമ്പുള്ള കാലം. വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം, ഭാഗ്യകാലം. ലംഘിക്കാനാവാത്ത അഭിപ്രായം എന്ന അർത്ഥമുള്ളത് വേദവാക്യം. അമ്മയുടെ അച്ഛൻ, മാതാമഹൻ. കബന്ധം എന്ന വാക്കിനർത്ഥം, തലവേർപ്പെട്ട ഉടൽ. അദരവ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം, വ്യർത്ഥ ഭാഷണം. ചാക്കിട്ടുപിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം, സ്വാധീനത്തിൽ വരുത്തുക. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം, തക്ക മറുപടി നൽകുക. തെക്കോട്ട് പോകുക എന്ന ശൈലിയുടെ അർത്ഥം, മരിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം, പരിഹാസ്യനാക്കുക. എരുത്തിയിൽ എണ്ണയൊഴുക്കുക എന്ന ശൈലിയുടെ അർത്ഥം, ക്ലേശം വർദ്ധിപ്പിക്കുക. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം, പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക. അപ്പോൾ പ്രിലിംസിനാവശ്യമായ മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ എല്ലാ വീഡിയോസും നമ്മുടെ ഹാപ്പി പി എസ് സി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹാപ്പി പി എസ് സി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.